ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സുമു ചീസ്. ഇന്നത്തെ റെസിപ്പി ഒരു മീൻ മുളക് കറിയാണ്. നല്ല കുറുക്കിയ ചാറോടുകൂടി നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന മീൻ മുളക് കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ നെയ്മീനാണ് എടുത്തിരിക്കുന്നത്. ഒരു 700 ഗ്രാം നെയ്മീൻ കഴുകി വൃത്തിയാക്കി ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഇതിനൊരു മസാല റെഡിയാക്കി എടുക്കണം. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം. മീൻ കറിക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 10-12 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ഉള്ളി ഇല്ലായെങ്കിൽ പകരം ഒരു ചെറിയ സവോളയുടെ പകുതി എടുത്താൽ മതി. പിന്നെ ഞാനൊരു 10-12 വറ്റൽ മുളകും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ട് അരച്ചെടുത്തിട്ടാണ് ഞാൻ ഈ കറി ഇവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പം നമുക്കിതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. മസാല റെഡിയാക്കി എടുക്കാൻ ഞാനൊരു ഫ്രൈ പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എടുത്തിരുന്ന വറ്റൽ മുളകും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് മുഴുവനോടെ ഉള്ള 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുക. ഈ വറ്റൽ മുളകും ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതുപോലെ ഉള്ളിയൊക്കെ വഴറ്റിയെടുത്തിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ട് കറി തയ്യാറാക്കുകയാണെങ്കിൽ ആ കറിക്ക് നല്ല കറിയുടെ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് കിട്ടും. ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇതേപോലെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള മുളക് പൊടിയായിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്ത മുളക് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറി നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. വറുത്തെടുത്ത ഉള്ളിയും മുളകും ഒക്കെ ഞാൻ ഇതേപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കിയെടുക്കാം. കറി നമുക്കൊരു ചട്ടിയിൽ തന്നെ തയ്യാറാക്കാം. ചട്ടി ഞാൻ സ്റ്റൗവിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഒരു 4-5 ഉള്ളി ഇട്ട് കൊടുക്കുക. ഒരു 4 പച്ചമുളക്. അപ്പം കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇത്രയും മടിയ മതി. ഇനി നമ്മളോട് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുത്ത് ഒന്നുകൂടെ മൂപ്പിച്ചെടുക്കണം. ഒരു 2 മിനിറ്റ് നേരം ഒന്ന് മൂപ്പിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതൊരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും മൂത്താൽ മതി. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആ മിക്സിയുടെ ജാറൊക്കെ കഴുകി വെള്ളം ഒഴിച്ച് കൊടുക്കുക ആദ്യം. പിന്നെ പോരാതെ വരുവാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. 2 കഷ്ണം പുളി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അത് ആ വെള്ളത്തോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മെയിൻ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതൊന്ന് അടച്ച് വയ്ക്കാം. നല്ലതുപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്തിട്ട് കറി റെഡിയാക്കിയെടുക്കാം. ഇനി നമുക്കിത് തിളച്ചൊന്ന് നോക്കാം. കറിയുടെ അരപ്പിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. കണ്ട, കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക.
ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 4-5 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ചെറിയ തീയിൽ വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. തവിയൊന്നും വിട്ടിളക്കരുത്, ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മാത്രം മതി. വീണ്ടും ഒന്ന് അടച്ചു കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ വറുത്ത് പൊടിച്ചതാണ്, അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഈ സമയം ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ കറക്റ്റായിട്ടുണ്ടോയെന്ന് നോക്കണം. പോരാതെ ഒരോടെ നമുക്കിത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് അല്പം കുറവ്, അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് അടച്ചു കൊടുക്കുക. 2-3 മിനിറ്റ് കൂടെ കഴിഞ്ഞ് നല്ലതുപോലെ തിളച്ച അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന ഒരു പരിവാകുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇപ്പം ഇത് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. അതായത് ഇവിടെ അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇന്നേക്ക് ഒരു അല്പം പച്ച വെളിച്ചെണ്ണയും ഒരു 2 കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഇപ്പം കറിവേപ്പില ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ ഉപ്പും എരിവും പുളിയും എല്ലാം കറക്റ്റായിട്ടുണ്ട്. അങ്ങനെ നല്ല ടേസ്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നെയ്മീൻ മുളക് കറി ഇവിടെ റെഡിയായി. ഇഷ്ടമായാലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.